അങ്ങനെ നമ്മുടെ ആസ്ഥാന തള്ളൽ വീരൻ കർഷക സമരത്തെക്കുറിച്ച് കാർഷിക നിയമങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് രാജ്യസഭയിൽ പറയാൻ തയ്യാറായിരിക്കുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുന്ന വേളയിലാണ് കാർഷിക നിയമങ്ങളെക്കുറിച്ചും കർഷക സമരത്തെക്കുറിച്ചുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്. ഇതുവരെ ഈ കർഷക സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടായിരുന്ന ആ കടുത്ത സ്വരമൊക്കെ ഒന്ന് മാറി മയപ്പെട്ടിരിക്കുന്നു. സമരം ചെയ്യുന്ന പ്രായമായ കർഷകരോട് ദയവായി നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങണം എന്നുള്ള അഭ്യർത്ഥന നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നു. ആദ്യമായാണ് പ്രായമായ കർഷകരോടാണെങ്കിൽ പോലും ആ സമരം ചെയ്യുന്നവരോട് നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന തരത്തിലുള്ള ഒരു അഭ്യർത്ഥന പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത്രമേൽ കടുത്ത സമ്മർദ്ദത്തിലേക്ക് ഈ ഭരണകൂടം മാറിയിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ആ പ്രസംഗത്തിൽ കാർഷിക വിഷയങ്ങൾ പരാമർശിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജിലും വാക്കുകളിലും ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള വലിയ ഇടപെടൽ കൂടി ഉണ്ടായി തുടങ്ങിയതോടെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം പോലും ഇടപെട്ടു തുടങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സമരം ഇനിയും ഇങ്ങനെ തുടർന്നു പോയാൽ അത് കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള തിരിച്ചറിവ് സർക്കാരിനുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രായമായവരോട് എന്നുള്ള പേരിൽ ഈ അഭ്യർത്ഥന പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, സിഖു സമുദായത്തെ വാനോളം പുകഴ്ത്താനും ആ പ്രസംഗത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചു. സമരക്കാരെയല്ല, സിഖ് സമുദായത്തെ. കാരണം സിഖ് സമുദായത്തെ ആദ്യം ഒന്ന് കയ്യിലെടുക്കണമല്ലോ. അവിടെ നിന്നാണല്ലോ ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. അതിപ്പോൾ രാജ്യവ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെങ്കിലും അപ്പോൾ സിഖ് സമുദായത്തെ തന്നോടൊപ്പം നിർത്തുന്നതിന് വഴിയെന്ത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് സിഖുകാരെ പാടി പുകഴ്ത്താനുള്ള ശ്രമം നടക്കുന്നത്. പാർലമെൻറ്റിലൊക്കെ പഞ്ചാബിൽ നിന്നുള്ള എം പിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടു. പഞ്ചാബികളെ ദേശദ്രോഹികൾ എന്ന് വിളിച്ചവരാണിവർ. എന്നിട്ടിപ്പോൾ അവർ മഹാന്മാരാണ് എന്ന് വന്ന് പാടി പുകഴ്ത്തുമ്പോൾ അത് കേട്ട് അയ്യോ മോദി ഞങ്ങളെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സമരവും അവസാനിപ്പിച്ച് പൊടിയും തട്ടി പോകാൻ തലയിൽ ചാണകബുദ്ധിയുള്ളവരല്ല ആ സമരം ചെയ്യുന്ന കർഷകർ എന്ന് പ്രധാനമന്ത്രി മറന്നു പോകരുത്. താങ്ങുവില ഒരു കാരണവശാലും എടുത്തു കളയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് മോദി പിന്നീട് നടത്തിയത്. താങ്ങുവില അവിടെയുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്. പിന്നെ ഈ കാർഷിക നിയമങ്ങളെ നമ്മുടെ ഹരിത വിപ്ലവവുമായിട്ടൊക്കെ അദ്ദേഹം അങ്ങ് താരതമ്യം ചെയ്യുകയാണ്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കണേ. ഹരിത വിപ്ലവം മോദി സർക്കാർ നടപ്പിലാക്കുന്ന ഈ മൂന്ന് കാർഷിക നിയമങ്ങളുമായി തട്ടിച്ചു നോക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഈ പ്രധാനമന്ത്രി നടത്തുന്നു എന്ന് പറഞ്ഞാൽ, ലാൽ ബഹദൂർ ശാസ്ത്രി കാർഷിക മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങളെ ഇപ്പോൾ താൻ നടത്തുന്ന പരിഷ്കാരങ്ങളുമായി തുലനം ചെയ്യുകയാണ് അദ്ദേഹം. ലജ്ജയില്ലാത്ത മനുഷ്യൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. ബാക്കിയുള്ളവരുടെ നന്മകളെയൊക്കെ തൻ്റേതാക്കി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരുതരം കാടൻ സമീപനം, അത് ഈ കാര്യത്തിലും അദ്ദേഹം അനുവർത്തിക്കുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള വാക്കുകൾ. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യത്ത് കാർഷിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും എതിർപ്പുണ്ടായില്ലേ? പിന്നെ എന്തിന് ഞാൻ കൊണ്ടുവരുമ്പോൾ എതിർക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഞാനും ശാസ്ത്രിജിയും ഒക്കെ ഒരുപോലെ ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. കർഷകർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയുമായിട്ടൊക്കെ ഈ കോർപ്പറേറ്റ് കർഷകർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന നരേന്ദ്രമോദി സ്വയം താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളാണ് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നത്. ഹരിത വിപ്ലവത്തെ ഈ മൂന്ന് കാർഷിക നിയമങ്ങളുമായി തുലനം ചെയ്യാനൊക്കെ പ്രധാനമന്ത്രിയുടെ തൊലിക്കെട്ടിയുണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തേ മതിയാകും. ഈ നാടിൻ്റെ കാർഷിക മേഖലയെ ഇന്നു കാണുന്ന വിധത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് ഹരിത വിപ്ലവം നൽകിയ സംഭാവനകളൊന്നും ബി ജെ പിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം അന്നും ഈ രാജ്യത്തെ എങ്ങനെ വർഗീയമായി വേർതിരിക്കാമെന്നും ഈ രാജ്യത്തെ എങ്ങനെ
ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാമെന്നും ഒക്കെയുള്ള ഗവേഷണത്തിൽ മാത്രം മുഴുകിയിരിക്കുകയായിരുന്നു ഈ ബി ജെ പിയുടെ പഴയ തലമുറക്കാർ ജനസംഘമൊക്കെ. അതുകൊണ്ട് എങ്ങനെയാണ് ഹരിത വിപ്ലവത്തിലൂടെ പഞ്ചവത്സര പദ്ധതികളിലൂടെ ഈ നാടിനെ ബി ജെ പി ഇതര സർക്കാരുകൾ കൈപിടിച്ച് ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചൗധരി ചരൺ സിംഗിൻ്റെ പേരൊക്കെ പറയുന്നു. അദ്ദേഹം ഇവിടുത്തെ ചെറുകിട നാമമാത്ര കർഷകരെക്കുറിച്ച് എപ്പോഴും വാചാലനായിരുന്നുവെന്ന്, അവർക്ക് രക്ഷ വേണ്ടേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുവെന്ന്. അതേ ചൗധരി ചരൺ സിംഗ് നേതൃത്വം നൽകി രൂപീകരിച്ച ഭാരതീയ കിസാൻ യൂണിയൻ്റെ പടയാളികളാണിപ്പോൾ ഗാസിപ്പൂർ അതിർത്തിയിൽ നിങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. അതേ ചൗധരി ചരൺ സിംഗിൻ്റെ ഉറ്റ അനുയായിയായിരുന്ന മഹേന്ദ്രസിംഗ് ടിക്കായത്തിൻ്റെ മകൻ രാകേഷ് ടിക്കായത്താണ് ആ സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് ഓർക്കുക. അതെ, ചെറുകിട നാമമാത്ര കർഷകരും ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട് സാർ. ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ മാത്രമല്ല, ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും ഉത്തരാഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ചെറുകിട നാമമാത്ര കർഷകരും നിങ്ങളുടെ ഈ കാർഷിക നിയമങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവുകളിൽ ഇറങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ? നിങ്ങളുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന പശ്ചിമ ഉത്തർപ്രദേശിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കിസാൻ മഹാസഭകൾ നടക്കുന്നത് കാണുന്നില്ലേ? ചെറുകിട കർഷകനെ 2000 രൂപ കൊടുത്തിട്ട് അവനെല്ലാമായി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്ത് പറയാനാണ്? പി എം കിസാൻ സമ്മാൻ എന്നിങ്ങനെ 1000 വട്ടം പറയുകയാണ്. ഒരു വർഷം 6000 രൂപ കൊണ്ട് ആർക്ക് എങ്ങനെ എന്ത് കൃഷി ചെയ്യാൻ കഴിയും സാർ? പിന്നെ അത് കിട്ടുന്നത് തന്നെ ബി ജെ പിയുടെ നല്ല പ്രവർത്തകർക്കാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാധനം. കാരണം 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തവനും ഈ കർഷകർ എന്നുള്ള പേരിൽ 6000 രൂപ വാങ്ങുന്നത് കൊണ്ട്, അതുകൊണ്ട് അത് ഈ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലി കൊടുക്കലാണ് എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുണ്ട്. കാരണം ഹനുമാനും സിനിമാ താരങ്ങൾക്കും ഒക്കെ ഈ 6000 രൂപ വീതം കിട്ടുന്നുവെന്നാണല്ലോ നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നത്. വ്യാജ ആധാരങ്ങൾ ഉപയോഗിച്ച് ആ പണം ലാവിഷായി തട്ടിക്കൊണ്ടുപോകുന്നു, എന്നിട്ടാണ് ഇവിടെ കോടിയുടെ കണക്കൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ആയിക്കൊള്ളട്ടെ, ഈ നിലയിലാണ് രാജ്യത്തെ കർഷകന് വേണ്ടി ഇതാ കോടികൾ മാറ്റി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാങ്ക് ലോണുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടുതലായി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഈ മഹാൻ പറയുന്നു, അങ്ങനെ ബാങ്ക് ലോൺ എടുക്കാനൊന്നും നമ്മുടെ ചെറുകിട നാമമാത്ര കർഷകർ തയ്യാറാകില്ല എന്ന്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയത്? ഒരേ സമയം 2 വള്ളത്തിൽ ചവിട്ടുക, കർഷകനോടൊപ്പമാണ് എന്ന് പറയുക, കർഷകനോടൊപ്പമല്ല എന്ന് വാക്കുകളിൽ കൂടി തെളിയിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്, സർക്കാരിൻ്റെ പിടി വിട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനിയും കർഷകനോട് ഏറ്റുമുട്ടി നിന്നാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയമായ നഷ്ടത്തെക്കുറിച്ച് അവർ ബോധവാന്മാരായി തുടങ്ങിയിരിക്കുന്നു.